വെൽക്കം ടു കാറ്റുലം ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റെറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് മെയ് 2022 നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്പിയർ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ ഈസ് മെൽട്ടഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ കോൺ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. ഇവിടെ കോണാണ്, ഇവിടെ ഉള്ളത് എന്താണ്? സ്പിയർ ആണ്. കോൺ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 12 സെന്റിമീറ്റർ. The number of cones made from the sphere is എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് കോൺസ് മെയ്ഡ് ഫ്രം ദ സ്പിയർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു സംഗതി മെൽട്ട് ചെയ്യുന്നു, ആ മെൽട്ട് ചെയ്തിട്ട് വേറെ ഒരു സംഗതി ഫോം ചെയ്യുന്നു. അപ്പൊ അതിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വോളിയം ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ വോളിയം ഓഫ് സ്പിയർ ഈസ് ഈക്വൽ ടു n ടൈംസ് ഓഫ് വോളിയം ഓഫ് കോണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി ഇവിടെ കോണ് വന്നിട്ട് സ്പിയർ ചോദിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഏത് കണ്ടീഷൻ വരികയാണെങ്കിലും എൻ ഇൻറ്റു അതിന്റെ വോളിയം ആയിട്ടാണ് നമ്മളത് എഴുതി വെക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി വോളിയം ഓഫ് സ്പിയർ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം എത്രയാണത്, 4/3 πr³ ആണ് എന്നുള്ളത് അറിയാം. അപ്പൊ അത് സ്പിയറിന്റെ റേഡിയസ് ആണ് തിരിച്ചറിയാൻ വേണ്ടി താഴെ ഒരു എസ് കൊടുക്കുന്നു, ദെൻ എൻ. വോളിയം ഓഫ് കോണ് എന്ന് പറയും നമുക്കറിയാം 1/3 πr² h ആണ് എന്നുള്ളത് അറിയാം. അപ്പൊ ഇത് കോണിന്റെ റേഡിയസ് ആണെന്ന് അറിയാൻ വേണ്ടി സി, കോണിന്റെ ഹൈറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എച്ച് സി എന്ന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഈ പയ്യും പയ്യും വെട്ടി പോവും, ഈ ത്രീയും ഈ ത്രീയും ഇവിടെ വെട്ടിപ്പോവാണ് ചെയ്യണത്. അപ്പൊ നമുക്കിവിടെ 4 × r³ = rc² hcn എന്നുള്ള കണ്ടീഷനാണ് വരിക. അപ്പൊ ഇവിടെ നമ്മളിനി 4, റേഡിയസ് ഓഫ് സ്പിയർ എന്ന് പറയുമ്പോൾ 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 6³ കൊടുക്കുകയാണ്. റേഡിയസ് ഓഫ് കോണ് എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പൊ 3² കൊടുക്കുന്നു. ഹൈറ്റ് എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ നമ്മളിവിടെ n യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. Therefore, n is equal to 4 × 6³ / 3² × 12 വരിക. നിങ്ങളത് വെട്ടിച്ചെറുതാക്കുക. വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറുകയാണ് ചെയ്യുക, 8 എന്നായിട്ട് മാറും. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡിയിൽ നമുക്കിവിടെ ഒരു ആൻസർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി സമം 8 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.